Hi dears, assalamu alaikum. Welcome back to my channel. Ellavarum sugayittirikkunnallo. Adhupole thanne ellavarum safe aayittirikkunnallo. Appo innu oru variety recipe aayittanu vannittullathu. Ellavarum video mottathil kaanan shramikkane. Appo ee oru cake pudding namukku engane undaaki edukkanu nokkam. അപ്പൊ അതിനു വേണ്ടി ഞാൻ ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് പാലും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത് പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ ഈ ഒരു കേക്ക് പുഡിംഗ് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പൊ അടിയിലൊരു പുഡിങ്ങിന്റെ ഫ്ലേവറും അതുപോലെ തന്നെ മുകളിലൊരു മോന്തി കേക്കിന്റെ ഫ്ലേവറും കൂടി കൂടിയാൽ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാന്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ അവിടെ മാറ്റി വെക്കുന്നുണ്ട്. ഇനി വേറെ ചെറിയൊരു ബൗൾ കൂടി എടുത്തിട്ട് ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ കോഫി പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നെസ്കഫേൻ്റെ കോഫി പൗഡറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് വേറെ ഫ്ലേവറും ആഡ് ചെയ്ത് കൊടുക്കാം. വേറെയുള്ള ഫ്ലേവറും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം ഈ ഒരു പുഡിങ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ കോഫി പൗഡറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു ഇളം ചൂടുള്ള വെള്ളം കൊണ്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. 1/4 കപ്പ് ഇളം ചൂടുള്ള വെള്ളം കൊണ്ട് ഞാൻ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതും കൂടി ഞാൻ അവിടെ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പുഡിംഗ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ഞാൻ ഗ്യാസിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പോളം പാൽ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 കപ്പോളം ഫ്രഷ് മിൽക്കാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് തിളച്ച് വരണം ഇത്. ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് പഞ്ചസാരയും കൂടി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മധുരം ഇഷ്ടമുള്ളവർക്ക് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം അതിൻ്റെ ആ ക്വാണ്ടിറ്റി. ഇനി നമ്മൾ പാൽ നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ആ സമയത്ത് നമുക്ക് നേരത്തെ മാറ്റി വെച്ചാൽ കോഫി മിക്സും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കോഫി മിക്സ് ഫുള്ളായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കോഫി മിക്സും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച കോൺഫ്ലവറിൻ്റെ മിക്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ കോൺഫ്ലവർ മിക്സ് ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് തന്നെ ഇതുപോലെ സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഒഴിച്ച് കൊടുക്കാന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിലൊരു കട്ട കുത്താൻ ചാൻസ് ഉണ്ടാവും. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വേണം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ. പിന്നെ ആ സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടും വേണം നമ്മുടെ ഫ്ലെയിം. കോൺഫ്ലവറും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ നന്നായിട്ടൊന്ന് തിക്കായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ഇതൊന്ന് ഇറക്കി വെക്കാൻ. അപ്പോൾ ഈ ഒരു തിക്നെസ് വേണം നമുക്ക് എടുക്കുമ്പോൾ. അപ്പോൾ നമ്മളെ ഈ ഒരു ഇത് റെഡി ആയിട്ടുണ്ട് പുഡിങ്ങിന് വേണ്ടിയിട്ടുള്ള. അപ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാണോ നമ്മൾ സെറ്റ് ചെയ്യാൻ വെക്കുന്നത്, ആ പാത്രത്തിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് ബ്രഷ് കൊണ്ട് ഇതുപോലെ ഒന്നെങ്കിൽ ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ കൊണ്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഒരു ബ്രഷ് കൊണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിലാണ് ഞാൻ ഇത് പുഡിംഗ് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ ഇതുപോലെ ബ്രഷ് കൊണ്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ബട്ടറൊന്ന് ആഡ് ചെയ്തിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നേരത്തെ എടുത്ത് വെച്ച മിക്സ് ചൂടാറി കഴിഞ്ഞതിന് ശേഷം ഈ ബൗളിലോട്ടൊന്ന് ഒഴിച്ച് സെറ്റാക്കാൻ വേണ്ടിയിട്ട് 1 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിലോട്ട് വെക്കണം. ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ 1 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ അതിലേക്കുള്ള കേക്കും കൂടി റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ലെങ്ത്തായി പോകണ്ട വിചാരിച്ചിട്ടാണ് ഞാൻ കേക്കിൻ്റെ വീഡിയോ എടുക്കാഞ്ഞത്. അപ്പോൾ ഇത് നമ്മൾ വാനില കേക്കാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു പാത്രത്തിൽ കേക്കും സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചത്. അപ്പോൾ നമ്മളെ പുഡിങ്ങൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വിപ്പിംഗ് ക്രീമും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇത് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഇതാ നേരത്തെ റെഡിയാക്കി വെച്ച കേക്കും കൂടി ഇതിൻ്റെ മുകളിലോട്ട് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. കേക്കിൽ ഞാൻ ഷുഗർ സിറപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടൊന്ന് സോഫ്റ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കേക്ക് ഞാൻ ഇങ്ങനെ ഒരു ട്രേയിൽ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നുള്ളത്. അപ്പോൾ അതൊക്കെ ഓരോരോ ഇഷ്ടത്തിന് എടുക്കുക. കേക്കിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ചും കൂടി വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ കേക്കിനൊക്കെ ഐസ് ക്രീമിങ് ചെയ്യുന്ന പോലെ ഒന്നും ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ വിപ്പിംഗ് ക്രീമൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ചെറുതായിട്ട് ലെവലാക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ചോക്ലേറ്റും കൂടി ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു പിക്കറ്റാണ് ഇത് എടുത്തിട്ടുള്ളത്.
അപ്പോൾ അത് ഞാൻ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്കിൻ്റെ മുകളിലേക്ക് ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കിത് ഓപ്ഷനലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഇതൊരു വെറൈറ്റി ഡിഷാണ് കേട്ടോ. എന്തായാലും നമുക്ക് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അടിയിൽ ഇതുപോലെ തന്നെ പുഡിങ്ങിൻ്റെ ടേസ്റ്റും അതുപോലെ തന്നെ മുകളിൽ ഇതിൻ്റെ സ്പോഞ്ച് കേക്കിൻ്റെ ടേസ്റ്റും കൂടി വരുമ്പോൾ, ക്രീമും കൂടി വരുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണിത്. ഇത് ഞാൻ ഫ്രിഡ്ജിലേക്കിട്ട് ഒരു 2 മണിക്കൂർ സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. വളരെ സിമ്പിളാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ തോന്നുമായിരിക്കും നല്ല സോഫ്റ്റാണിത്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് കഴിക്കാനും. വായിലിട്ടാൽ തന്നെ അലിഞ്ഞു പോകുന്ന ഒരു ടേസ്റ്റാണിത്, പുഡിങ്ങിൻ്റെ ടേസ്റ്റും അതുപോലെ തന്നെ നമ്മുടെ കേക്കിൻ്റെ ടേസ്റ്റും കൂടി വരുമ്പോൾ. അപ്പോൾ നമുക്ക് ഈ പുഡിങ്ങിൻ്റെ ടേസ്റ്റും അതുപോലെ തന്നെ കേക്കിൻ്റെ ടേസ്റ്റൊക്കെ നമുക്ക് വേറെ വേറെ ഫ്ലേവറിലാക്കിയിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾക്ക് കേക്കിൻ്റെയും അതുപോലെ തന്നെ പുഡിങ്ങിൻ്റെയൊക്കെ ഫ്ലേവർ മാറ്റിയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ എവിടെയൊക്കെ സബ്സ്ക്രൈബ് ബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ, അതിൽ കാണുന്ന കുഞ്ഞു ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ അസ്സലാമു അലൈക്കും, ബൈ, താങ്ക് യു.